നമ്മൾ നിൽക്കുന്നത് മൂകാംബികയിലാണ്. അപ്പോൾ അത് മൂകാംബിക ക്ഷേത്രത്തിലോട്ട് പോയില്ല, അതിനു മുമ്പായിട്ട് നമ്മൾ സൗപർണിക നദിയുടെ തീരത്ത് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് സൗപർണിക നദിയിലോട്ടാണ്. ഇപ്പോൾ സൗപർണിക നദിയിൽ കുളിച്ചു തൊഴുതിട്ട് വേണം മൂകാംബികയിൽ ക്ഷേത്രദർശനം നടത്താൻ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് പോയി സൗപർണിക നദിയിൽ പോയി ഒന്ന് മുങ്ങിയിട്ട് വരാം. വഴിയാണ് വന്നത്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഒരു 50 മീറ്റർ കാണുമെന്ന് തോന്നുന്നു, അത്രയും കാണത്തുള്ളൂ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ഗണപതി ടെമ്പിൾ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കാർ പാർക്കിങ്ങിനൊക്കെ സൗകര്യമുണ്ട്. അപ്പോൾ നല്ല തിരക്കൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്കിനി നേരെ അങ്ങോട്ട് പോകാം. എല്ലാവരും അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സൗപർണി ഇപ്പം നമുക്ക് ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്പം നമ്മൾ ഏകദേശം 6 മണിയായി കാണും. ഇപ്പോൾ ഇത് വെട്ടം വീണ് തുടങ്ങിയില്ല, പക്ഷേ നല്ല തണുപ്പുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ, കാരണം ചുറ്റും മലകളല്ലേ, അതുകൊണ്ട് നല്ല രീതിയിലുള്ള തണുപ്പുണ്ട്. ആൾക്കാരവിടെ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ചും കൂടെ വെട്ടമൊക്കെ വന്നിട്ടുണ്ട്. ആ അതാ, ഇല്ല ആദ്യം ഞാൻ വന്നപ്പോൾ ഉണ്ടല്ലേ നല്ല ഇരുട്ടായിരുന്നു, ഇപ്പോൾ വന്നിട്ട് കുറച്ച് വെട്ടം വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ രാവിലെ ഒന്ന് തെളിഞ്ഞൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ആ കാടും ഈ ഒരു കല്ലുകളൊക്കെ കിടക്കുമ്പോൾ എന്നാൽ കുറച്ചും കൂടെ നല്ലൊരു ഭംഗി കിട്ടിയത്. ഇതിൽ ഉള്ളിൽ ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ. അതായത് പൊങ്ങിച്ചാടുന്ന എല്ലാ മീനുകളാണ്. അതായത് നോക്കിയ ആൾക്കാരൊക്കെ വന്നിട്ട് വേസ്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ടേക്ക് നോക്കിയേ, അടിപൊളിയൊരു സ്ഥലമാണ്. ഇതുപോലെ വന്ന് കുറേ എണ്ണം ഇങ്ങനെ വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് അതങ്ങ് വൃത്തികേടാക്കും. കുറച്ചും കൂടെ വെട്ടം വീണാൽ നല്ലൊരു വ്യൂ കിട്ടും കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ. ഓ എൻ്റെ ഒന്ന് അടിപൊളിയാട്ടോ. കുറച്ചും കൂടെ വെട്ടം ഒന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇവിടെ ഡേഞ്ചറാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇങ്ങനെ കെട്ടി വെച്ചപ്പോണ്ട് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഒക്കെ നോക്കാം, നദിയുടെ ഒരു തെളിച്ചമൊക്കെ നോക്കും. ഇത് എവിടെ നിന്നാണ് ഒഴുകി വരുന്നത്? അവിടെ നിന്ന് കണ്ടാ തോന്നു കേട്ടോ. ഓ അവിടെ ഒക്കെ നല്ല സെറ്റ് സ്ഥലം കേട്ടോ, അടിപൊളി. ഈ സൗപർണിക നദി കുടജാത്രി മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന നദിയാണ്. മാത്രമല്ല ആ മലനിരകളിലുള്ള 60-ൽ പരം ഔഷധ സസ്യങ്ങളെയൊക്കെ തട്ടി തലോടി അതിലൂടെയൊക്കെ ഒഴുകി വരുന്ന ഒരു നദിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെ വെള്ളം വളരെ ഔഷധ ഗുണങ്ങളും ഭയങ്കര രോഗമുക്തിക്കൊക്കെ വളരെ നല്ലതാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വെള്ളം എടുത്തു കഴിഞ്ഞാൽ രോഗം കൂടത്തേ ഉള്ളൂ. കാരണം ഇവിടെ ഫുൾ ആൾക്കാർ കുളിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ സോപ്പും എല്ലാം ഉപയോഗിക്കുന്നതാണ്. ഫുൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് മലിനമായി കിടക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഈ മലനിരകളിൽ നിന്നൊക്കെ ഉത്ഭവിച്ചു വരുന്നതൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഇത് ഉത്ഭവിക്കുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. കുടജാത്രയിൽ പോയി കഴിഞ്ഞാൽ അത് കാണാനൊക്കെ സാധിക്കുമെന്നാണ് പല വീഡിയോസിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ചും കൂടി ഇപ്പോൾ വെട്ടമായിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു കാഴ്ച കുറച്ചും കൂടെ ഒന്ന് നല്ലതായിട്ട് കാണാൻ പറ്റും. നമ്മൾ വന്ന സമയത്ത് നല്ല ഇരുട്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വന്ന് കുളിക്കണമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ നമ്മൾ അവിടെ നിന്ന് തന്നെ കുളിച്ചിട്ട് വന്നു. കാരണം ഇവിടുത്തെ എങ്ങനെയാണെന്നൊന്നും അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. അവിടെ ഒക്കെ നോക്കി നല്ല രസമുണ്ട്, പക്ഷെ അങ്ങോട്ടൊന്നും കടത്തിവിടത്തില്ല. അത്യാവശ്യം ഒരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കടത്തിവിടത്തില്ല കേട്ടോ, ഡേഞ്ചറാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ആഴം കൂടിയ സ്ഥലമായണ്ടേ, ഇവിടെ മാത്രമേ ഉള്ളൂ. അമ്പലത്തിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ സൗപർണിക നദിയിലോട്ട് പോകാനുള്ള റൂട്ട് ഇതാണ്. നമ്മൾ താമസിച്ചത് ഇതാണ്ട് ആ കാണുന്ന ഹോട്ടലാണ് കേട്ടോ, കൈരളി എന്ന് പറയുന്നത്. ആ അത് നോക്കൂ, നല്ല മഞ്ഞുണ്ട് കേട്ടോ. രാവിലെ തണുക്കുമായിരുന്നു. ഇവിടെ നല്ല കട്ട തണുപ്പുണ്ട് കേട്ടോ. തണുപ്പുണ്ടോ അതൊക്കെ മഞ്ഞ്. നമ്മൾ നേരെ കാണുന്നതാണ് അമ്പലം. അമ്പലത്തിലൂടെ നമ്മൾ നേരെ കയറി ചെല്ലാൻ വേണ്ടി പോകുന്നത്. ഹോട്ടൽ ആര്യഭവൻ. മലയാളികൾ ഏറ്റവും കൂടുതൽ ഇരുന്നുകൊണ്ട് കൂടുതലും മലയാള കേരള ഫുഡൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് കേട്ടോ. മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് അപ്പുറത്താണ്. ഇത് നമ്മുടെ ബാക്കിൽ കൂടെ ഉള്ള സ്ഥലമാണ്. മെയിൻ എൻട്രൻസ് നമ്മൾ അതിലേക്ക് കൂടെ പോകണം. കുറച്ച് ചരടൊക്കെ പിടിച്ച് വെച്ച് നോക്കിയ നല്ല കളർഫുള്ളായിട്ടുള്ളത്. ഇത് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. നമ്മുടെ ചെരുപ്പ് ഇവിടെ ഉരിയിട്ട്, ചെരുപ്പിടാൻ പ്രത്യേക സ്ഥലമൊന്നുമില്ല, എവിടെ വേണമെങ്കിലും നിങ്ങളുടെ ചെരുപ്പ് സൂക്ഷിക്കാം. ഇവിടെ ശ്രീ ബാലമുറി ഗണപതി ടെമ്പിൾ ഉണ്ട് കേട്ടോ. നമുക്കിനി ആദ്യം അവിടെ ഒന്ന് കയറി തൊഴുതിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം.
അങ്ങനെ നമ്മൾ ദേവിക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ പൂവൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ താമരയും പിന്നെ കുറച്ച് മുല്ലപ്പൂവും ജമന്തിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓരോന്ന് വിത പിടിച്ച്. അപ്പം ഇത് എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ എന്താ പറയുക, നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ പൂവൊക്കെ ആയിട്ട് പോവുമല്ലോ, അത്രേ ഉള്ളൂ. അതിനു വേണ്ടി നമ്മളിങ്ങനെ കൊടുക്കുന്നു. ഇതിന് പിന്നെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും പൂ വാങ്ങിച്ചിട്ടുണ്ട്. 100 രൂപയാണ് ഈ പൂവിൻ്റെ ഒരു വിലയെന്ന് പറയുന്നത്. അപ്പം നമ്മളെല്ലാവരും വാങ്ങിച്ചിട്ട് ഇനി അകത്തോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. അതായത് കണ്ടോ നല്ല രസമുണ്ട്. അപ്പം നമുക്കിനി അങ്ങോട്ട് ചെന്നിട്ട് ഉള്ളിലത്തേക്ക് നമ്മൾ കാണിക്കാം കേട്ടോ. അതാ എല്ലാവരും വാങ്ങിച്ചു വെച്ചുകൊണ്ട് ഒരു വാഹനം പൂജിക്കുകയാണ്. എന്താ ഇത്? കിയാ സോണറ്റ് കേട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ് കണ്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ്. ഇപ്പം നിവേദ്യത്തിന്റെ സമയമാണ് കേട്ടോ, അതുകൊണ്ട് എല്ലാരും അകത്തുനിന്ന് പുറത്തിറങ്ങി. ഇന്ന് നല്ല രീതിയിലുള്ള തിരക്കുണ്ട് കേട്ടോ. മലയാളികൾ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലെ ഉടുപ്പി ജില്ലയിലെ കൊല്ലൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ വെസ്റ്റേൺ മലനിരകളുടെ ഭാഗമായിട്ടുള്ള കുടജാത്രി മലയുടെ അടുത്താണ് മൂകാംബിക ക്ഷേത്രമുള്ളത്. ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൂകാംബിക ദേവിയെ ദർശിച്ചാൽ വിദ്യാഭ്യാസ ഉന്നതിയും കലാസാഹിത്യ മേഖലയിൽ വളർച്ചയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അത് നിരവധി കലാസാഹിത്യ മേഖലകളുള്ള ആൾക്കാരെല്ലാം ഇവിടെ വന്ന് ദർശനം നടത്താറുണ്ട്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനമായ മഹാവിദ്യാമണ്ഡപമാണ് ശ്രീ മൂകാംബിക ക്ഷേത്രം. അതുകൊണ്ട് തന്നെ പല ആൾക്കാർ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് ഇവിടെ അധ്യക്ഷന് കുറിക്കാൻ വേണ്ടി വരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റി. അതൊരു വിശ്വാസമാണ്, അതായത് വിദ്യാഭ്യാസ ഉന്നതിക്ക് വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ട് ഒരു പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ ഇവന്ന് കുട്ടികളെ കൊണ്ടുവന്ന് അധ്യക്ഷന് കുറിക്കുന്നത്. ഇവിടെ ഇനി ശീവേലിക്കുള്ള സമയമാണ്. ശീവേലി നടത്താനാണ് ആ പല്ലൊക്കെ അവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പം നിലവിലിപ്പോൾ അകത്തോട്ടുള്ള ആൾക്കാരെ കയറ്റുന്നത് ഇപ്പം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അത് അവിടെ എല്ലാ ആൾക്കാർ നിൽക്കുന്നുണ്ടോ. അപ്പോൾ അത് ശീവേലിക്കുള്ള സമയമായിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ദിവസം 3 തവണയായിട്ടാണ് ശീവേലി നടത്തുന്നത്. ആദ്യം ഒരു വട്ടം ദേവിയെ കൊണ്ടുവന്ന് തലയിൽ വെച്ചിട്ട് ഒരു വട്ടം പ്രദക്ഷിണം ചെയ്യും, ഈ കാണുന്ന പല്ലക്കിൽ വെച്ചിട്ട് പ്രദക്ഷിണം ചെയ്യും, പിന്നെ ഈ രഥത്തിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ ഉള്ള ഒരു ഗോൾഡൻ രഥവും കൂടെ അവിടെ ഉണ്ട്. പക്ഷേ അതിൻ്റെ അത് ഓപ്പൺ ആക്കിയിട്ടില്ല അവിടെ. അത് ഇനി താമസിക്കുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ കാണിക്കാം, ഇനി ഓപ്പൺ ആക്കുവാണെങ്കിൽ ഞാനത് കാണിക്കാം. രാവിലത്തെ ദർശനമൊക്കെ കഴിഞ്ഞു, അമ്പലത്തിൽ നമ്മൾ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. പക്ഷേ രാവിലെ നമുക്ക് ശീവേലി കാണാൻ പറ്റിയില്ല, ശീവേലി ലേറ്റ് ആവുമായിരുന്നു. ഇനി ലേറ്റ് ആവുമായിരുന്നു എന്നാൽ. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് നമ്മൾ റൂമിലോട്ട് വന്നു. ഇനി നമുക്ക് വൈകുന്നേരം വീണ്ടും അമ്പലത്തിൽ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം അമ്പലത്തിൽ നൈറ്റ് വ്യൂ കാണിച്ചു തരാം. എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊക്കെ നമുക്ക് അപ്പുറം നോക്കാം. കുറച്ച് വിളക്കൊക്കെ തെളിയിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെ തിരിച്ച് നമ്മളെ റൂമിൻ്റെ അവിടെ ഫ്രണ്ടിലായി. ഇനി അങ്ങോട്ട് കയറിയാൽ മതി. അവിടെ നിന്നാണ് നടന്നു വന്നത് കേട്ടോ. അവിടെ നിന്ന് നടന്നു വന്ന് നമ്മളിതാണ്ട് ഇവിടെ എത്തി. ആ കൈരളി എന്ന് പറഞ്ഞ രീതിയിൽ നിൽക്കുന്നില്ലേ,
കൈരളി റെസിഡൻസി, അതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം കേട്ടോ. നല്ല റൂമാണ് കേട്ടോ, നല്ല നീറ്റാണ് റൂമൊക്കെ കേട്ടോ. നമ്മൾ രാവിലെ സൗപർണിക നദിയിലോട്ട് പോയില്ലേ, അത് ഈ റോഡ് വഴിയായിട്ടാണ് പോകുന്നത് കേട്ടോ. ഇവിടെ ഇപ്പോൾ റോഡൊക്കെ ടാറിട്ട, നമ്മുടെ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഇവിടെ റോഡ് ടാറിട്ടപ്പോൾ കാണിച്ചു തരാം. ഇവിടെ വന്നിട്ട് ഇതാ ഇതുണ്ടോ, ഇവർ എന്തോ ടാങ്ക് സംഭവമാണ് കേട്ടോ. ഇതുണ്ട് റോഡിൻ്റെ നടുക്ക്, നടുക്കല്ല ഈ ഒരു വണ്ടിയൊക്കെ ടേൺ ചെയ്യുന്ന ഭാഗത്ത് തന്നെ കൊണ്ടുവച്ചിരിക്കുന്നത്. അപകടങ്ങളൊക്കെ കൂടുതലുണ്ടാകത്തില്ല ഇതാ ഇങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ. ഇവിടെ തന്നെ കൊണ്ടുവച്ചേക്കുന്നു മണ്ടന്മാർ. അല്ല എന്താ പറയാനാ, നമ്മുടെ കൂടെ ഉള്ളവരതോ അവിടെ നിന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി റൂമിലോട്ട് പോകാം. ഞാൻ നിങ്ങൾ ചെന്നിട്ട് റൂമൊക്കെ കാണിക്കാം കേട്ടോ. നല്ല റൂമാണ് കേട്ടോ, നല്ല റൂമെന്ന് വെച്ചാൽ നല്ല റൂം, നല്ല നീറ്റാണ് കേട്ടോ. കൈരളി റെസിഡൻസി, AC ആൻഡ് നോൺ AC. ഇവിടെ വരുമ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയാണ് ബസ് സ്റ്റാൻഡ് കേട്ടോ. അതായത് മുരുടേശ്വരം എന്നൊക്കെ വരുന്നത് അല്ല, മറ്റു സ്ഥലത്തു നിന്ന് വരുന്ന ബസ്സൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നത് അവിടെയാണ്. ബസ് സ്റ്റാൻഡ് അവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ റൂം ഇതാണ് കേട്ടോ, 204. ഇത് താക്കോ നമ്മുടെ ഇല്ല അമ്മ പറയണം. പിന്നെ നമുക്ക് ഇവിടെ നിന്നൊരു വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ, നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് വേണ്ട രാവിലെയൊക്കെ എനിക്ക് നല്ല രസമാണ് കേട്ടോ. നമ്മുടെ ആ കുന്നും മലനിരകളും ഒക്കെ കണ്ട് നമുക്ക് ഇവിടെ പച്ചപ്പ് ആസ്വദിച്ച് രാവിലെ ഇവിടെ നിൽക്കാം. ഇതാണ് നമ്മുടെ റൂം. ഇതണ്ട ഇനി നമുക്ക് റൂമിലോട്ട് കയറാം കേട്ടോ. റൂം ഞാൻ കാണിച്ചു തരാം, തുറക്കടാ റൂം പറഞ്ഞേ. എടുത്ത റൂം ഇതാണ് കേട്ടോ. ഇതൊരു ഡബിൾ ബെഡാണ്. അപ്പോൾ നമ്മൾ മൂന്ന് പേരുണ്ടായിരുന്നു, നമുക്ക് മൂന്നൂർ കൂട്ടത്തിൽ തന്നെ ധാരാളമായിരുന്നു. അപ്പോൾ ഇവിടെ നല്ല സ്പേസ് ഉണ്ട്, TV ഉണ്ട്, പിന്നെ ഒരു ടേബിൾ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു വാർഡ്രോബ് ഉണ്ട്. നല്ല സ്ഥല സൗകര്യമൊക്കെ ഉള്ള ഓർമ്മയാണ് കേട്ടോ. ഇട്ടുന്നുള്ളു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റൂം കേട്ടോ. നല്ലൊരു റൂമാണ്. അപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല, അത്യാവശ്യം എന്നല്ല, നല്ല രീതിയിൽ സൗകര്യമുള്ള റൂം തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് രാവിലെ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ഒക്കെ കാണാൻ പറ്റും. ഇതാ നോക്കി അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ എണ്ണീറ്റ് നമ്മൾ ഇതൊക്കെ അങ്ങോട്ടൊന്ന് മാറ്റിയാൽ നമുക്ക് ഈ അത്യാവശ്യം നല്ലൊരു വ്യൂ ഒക്കെ കിട്ടും. കൈരളി റെസിഡൻസി. ഇവിടെ സീസൺ ടൈം അല്ലാത്തതുകൊണ്ടാണ് 900 ആണ് ആ ഡബിൾ ബെഡിനെ നമ്മുടെ ഇന്ന് വാങ്ങിച്ച റെൻറ്റ്. പിന്നെ സീസൺ ടൈം ആകുമ്പോൾ 1500 ആണ്. അപ്പോൾ എന്തായാലും നല്ലൊരു പിന്നെ റെസിഡൻസി ആണ് കേട്ടോ. നല്ല നീറ്റാണ് റൂമൊക്കെ. എന്തായാലും ഇവിടെ വരുന്നവർക്ക് ഇതൊരു ഓപ്ഷനാണ്. നമ്മൾ വൈകുന്നേരം വന്നപ്പോൾ നമുക്ക് നല്ലൊരു കാഴ്ച കാണാൻ പറ്റി. ഇവിടുത്തെ ഈ കൽവിളക്ക് ഭയങ്കര ഹൈറ്റാണ് ആ കൽവിളക്ക്. അതിൽ ദീപം തെളിയിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്ര ആൾക്കാർ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ഹൈറ്റിലാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അത് അങ്ങനെ എല്ലാ ദിവസവും കത്തിക്കാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്തെങ്കിലും സ്പെഷ്യൽ ഡേയിൽ മാത്രമാണ് കത്തിക്കുന്നതെന്നാണ് എനിക്കറിയാൻ പറ്റിയത്. എന്തെങ്കിലും ഇന്നെന്തെങ്കിലും ആരെങ്കിലും നിറച്ച് പറഞ്ഞതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ വരുമ്പോൾ നല്ലൊരു കാഴ്ചയായിരുന്നു ഇത്. ഇത്രയും ഹൈറ്റിലാണ് അത് നിൽക്കുന്നത് കേട്ടോ. ഇത് മൊത്തം കത്തി വരുമ്പോൾ ഉണ്ടോ, നല്ല ഭംഗിയാണ്. ഇവിടെ വന്നപ്പോൾ കാണിക്കാൻ പറ്റില്ല. അതാ ഇവിടെ വന്നാൽ സ്പെഷ്യൽ ദർശനം ഉണ്ട് കേട്ടോ. 100 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യലായിട്ട് അങ്ങനെ വലിയ ക്യൂവിലും നിൽക്കണം, ചെറിയ രീതിയിലുള്ള ക്യൂവിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റും. അതുപോലെ തന്നെ അതിനേക്കായി അപ്പുറത്തുണ്ട് 500 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ. 500 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ സ്പെഷ്യൽ ദർശനമാണ്, ഡയറക്റ്റ് നമുക്ക് എൻട്രൻസ് ആണ് അതോടൊപ്പം. ഇവിടെ 500 രൂപ കൊടുത്ത് നമുക്ക് ഡയറക്റ്റ് കയറാം ഫോർ 2 പേഴ്സൺ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ദർശനത്തിൻ്റെ. നല്ല തിരക്കുള്ള സമയത്തുള്ളതായിരിക്കും കേട്ടോ അത്. ഇവിടെ വരുമ്പോൾ നമ്മൾ രാവിലെ കണ്ട രസം ഇവിടെ ഇരിപ്പുണ്ട്. ഇനിയിപ്പം ശിവേലി നടത്തുമ്പോൾ മാത്രമേ ഇത് എടുക്കാറുള്ളൂ. നമ്മൾ ആദ്യം മുരുടേശ്വരത്തായിരുന്നു പോയത്. മുരുടേശ്വരത്ത് പോയപ്പോഴും നമുക്ക് ആ ഒരു ഗോൾഡൻ ചാരിറ്റി കാണാൻ പറ്റി. ഇവിടെ ഉണ്ട്, നമ്മളത് കാണിക്കാം.
മൂകാംബികയിലോട്ട് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനാണ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. 30 കിലോമീറ്റർ ആണ് റെയിൽവേ സ്റ്റേഷൻ ടു ഇങ്ങോട്ട് വരാനുള്ള ദൂരം എന്ന് പറയുന്നത്. അവിടുന്ന് ബസ് സർവീസ് ഉണ്ട്, ടാക്സി ഓട്ടോ ഒക്കെ സർവീസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മുരുഡേശ്വരത്തു നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. മുരുഡേശ്വരത്തു നിന്ന് നമുക്ക് 60 കിലോമീറ്റർ ആയിരുന്നു ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. നമ്മൾ അവിടുന്ന് ടാക്സി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ വന്നത്. നമ്മൾ ഒരുപാട് പേരുണ്ടായിട്ട് നമ്മൾ ടാക്സി എടുത്തിട്ടായിരുന്നു വന്നത്. പിന്നെ നമ്മൾ മുരുഡേശ്വരത്ത് കണ്ട അതേ ഒരു ഗോൾഡൻ ചാരിയറ്റാണ് ഇവിടെ ഉള്ളത്. പക്ഷേ മുരുഡേശ്വരത്ത് വരുമ്പോൾ കുറച്ചും കൂടി ഒരു വലിപ്പം ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ ഒരു ഗോൾഡൻ ചാരിയറ്റായിരുന്നു കേട്ടോ. ഇവിടെ സ്പെഷ്യൽ ഡേയ്സ് അങ്ങനെ എന്തെങ്കിലും ദിവസങ്ങളിലായിരിക്കും ചിലപ്പോൾ ഇത് എടുക്കുന്നത്. രാവിലെ നമ്മൾ വന്നപ്പോൾ കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് നമുക്ക് വൈകുന്നേരം വന്നപ്പോൾ എന്തായാലും കാണാൻ പറ്റി. നമ്മൾ രാവിലെ കണ്ട അത്രയും തിരക്ക് പോലും ഇപ്പോൾ വൈകുന്നേരമല്ല. ഇതിപ്പോൾ സീസൺ ടൈം അല്ല. സീസൺ ടൈം എന്ന് പറയുന്നത് നവംബർ ടു ഡിസംബർ ഒക്കെയാണ് സീസൺ ടൈം എന്ന് പറയുന്നത്. ഈ ഫാൽഗുന മാസത്തിലെ രഥോത്സവവും നവരാത്രിയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ എന്നൊക്കെ പറയുന്നത്, ഉത്സവങ്ങൾ. അപ്പോൾ ആ സമയത്തൊക്കെയാണ് നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് കയറി തൊഴിലിട്ടൊക്കെ നമുക്ക് വരാൻ പറ്റും. ആ സമയത്തൊക്കെ വന്നാൽ നമുക്ക് എത്ര നേരം നമ്മൾ ക്യൂ നിൽക്കണമെന്നറിയാമോ? എന്നാൽ മാത്രമേ നമുക്ക് തൊഴാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ തൊഴിലിട്ട് വന്നു. സീസൺ ടൈം അല്ലാത്ത സമയത്ത് വരുവാണെങ്കിൽ നമുക്ക് നല്ല പെട്ടെന്ന് ദർശനമൊക്കെ നടന്ന് നമുക്ക് വരാൻ പറ്റും. കുറച്ച് അന്നദാനം കഴിക്കാം. വെയ്റ്റ് ടു ഡൈനിങ് ഹാൾ അവിടെ, അവിടുന്ന് അങ്ങോട്ട്. നമ്മളങ്ങനെ പ്രസാദമൊക്കെ വാങ്ങിച്ചോ. അപ്പോൾ അങ്ങനെ പ്രസാദമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ വാങ്ങിച്ചു. അത് നമുക്കിനി അന്നദാനം കഴിക്കാം. ഇവിടാണ് അന്നദാന ഹാള്. നമ്മളെന്നപ്പം നമ്മൾ ഇവിടെ വന്ന് നമ്മളിനി അന്നദാനാണ് കേട്ടോ. നല്ല സെറ്റപ്പിലാണ് കേട്ടോ. നല്ല കാറ്റും നല്ല കറി നോക്കട്ടെ. നല്ല കറി കേട്ടോ. രസവും ഇന്ന് എന്തോ കറിയാ തോന്നിട്ട്, എന്ത് കറിയാന്ന് അറിയാം. എല്ലാ വർഷം സംഭവം കൊള്ളാം, കഴിച്ചിട്ട് തരാം. ഇത് വാശേരിയാണ് കേട്ടോ, ഭയങ്കര നീറ്റാണ് കേട്ടോ. ഭയങ്കര വലിയൊരു ഹോളിനകത്തുള്ള ഒരു വാശേരി, നല്ല നീറ്റായിട്ടാണ് കേട്ടോ. ഫുഡും അതുപോലെ തന്നെ. അങ്ങനെ നമ്മുടെ മൂകാംബികയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ മൂകാംബികയിലെ രാവിലത്തെ ആണെങ്കിലും അവിടുത്തെ രാത്രിയിലത്തെ ആണെങ്കിലും കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ പറ്റി. ഇവിടെ വന്ന് തൊഴുത് കഴിയുമ്പോൾ ഭയങ്കര ഒരു നല്ലൊരു രസമുണ്ട് കേട്ടോ. മനസ്സിലെന്തോ ഒരു സംഭവം, സന്തോഷം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇനി വരാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരാൻ കഴിയട്ടെ. അതുപോലെ തന്നെ ഇത്ര നാളും നമ്മുടെ ചാനലിന്റെ പേര് ടൈം ട്രാവൽ ഡേയ്സ് എന്നായിരുന്നു. അപ്പൊ ഇനി മുതൽ അത് മാറ്റി നമ്മള് ടി സ്റ്റോറി വ്ളോഗ് എന്നായിരിക്കും നമ്മുടെ ഇനി മുതൽ ചാനലിന്റെ പേര്. അപ്പൊ ഇതുവരെയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്തവർ ഇനിയും മുമ്പോട്ട് സപ്പോർട്ട് ചെയ്യണം. ഒരു ചാനലിന്റെ പേര് മാറ്റി കഴിയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും. സോ ടി സ്റ്റോറി വ്ളോഗ് നിങ്ങൾ ചായ കുടിക്കുമ്പോൾ ഒന്ന് ഓർത്താൽ മതി, ടി സ്റ്റോറി വ്ളോഗ്. അതായിരിക്കും ഇനി മുതൽ നമ്മുടെ ചാനലിന്റെ പേര്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കണം. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ മറക്കണ്ട നമ്മുടെ ചാനലിന്റെ പേര് ടി സ്റ്റോറി വ്ളോഗ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇത്ര വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് കമന്റ്. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനലിന്റെ പേര് വീണ്ടും ഞാൻ പറയുന്നു, ടി സ്റ്റോറി വ്ളോഗ്. ഓക്കെ.